നമസ്കാരം, എസ് എഫ് എം വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് സഫ്വാൻ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ഇനി മുതൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത കുറച്ച് ഫാക്റ്റുകളാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഒന്നാമത്തെ ഫാക്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പിൻ്റെ കോഫൗണ്ടേഴ്സായ ജാൻ കൂമും ബ്രയാൻ ആക്ടിനും ആദ്യം വർക്ക് ചെയ്തിരുന്നത് യാഹു എന്ന കമ്പനിയിലെ വെറും രണ്ട് എംപ്ലോയീസ് ആയിട്ടായിരുന്നു. പിന്നീട് അവർ ആ ജോലി ഉപേക്ഷിക്കുകയും ഫേസ്ബുക്കിനും ട്വിറ്ററിനും വേണ്ടി ജോലിക്കായിട്ടുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അൺഫോർച്ചുനേറ്റ്ലി ആ ഇൻ്റർവ്യൂ ഫേസ്ബുക്കും ട്വിറ്ററും റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഫാക്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പിൽ നിങ്ങളുടെ ഡാറ്റ അവരുടെ വാട്സപ്പ് സെർവറിലെ സ്റ്റോർ ചെയ്യാറില്ല എന്നതാണ്. അവർ സ്റ്റോർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് നിങ്ങളൊരാൾക്ക് മെസ്സേജ് അയക്കുന്ന ടൈം മുതൽ മറ്റൊരാൾക്ക് റിസീവ് ആവുന്ന ആ ടൈമിൽ ആ ഇൻ്റർവെല്ലിൽ മാത്രമാണ് നിങ്ങളുടെ ഡാറ്റ വാട്സപ്പ് സെർവറിൽ സ്റ്റോർ ആവുന്നത്. ഇനി മൂന്നാമത്തെ ഫാക്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ഫിഫ്ത്ത് മോസ്റ്റ് ഡൗൺലോഡഡ് അപ്ലിക്കേഷനാണ് വാട്സപ്പ്. ഇത് വാട്സപ്പിൻ്റെ തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റാണ് ഈ അച്ചീവ്മെൻറ്റ്. നാലാമത്തെ ഫാക്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിന് ഇതുവരെ ഉള്ളത് 55 എംപ്ലോയീസും 50 എൻജിനീയേഴ്സുമാണ്. അതായത് ഫേസ്ബുക്ക് വാട്സപ്പിനെ വാങ്ങിയത് 19 ബില്യൺ US ഡോളേഴ്സിനാണ്. എന്നാൽ ഈ 19 ബില്യൺ US ഡോളേഴ്സ് അവരുടെ ഓരോ എംപ്ലോയീസിനുമായിട്ട് ഈക്വൽ ഷെയറിൽ വീതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അതായത് അപ്പോൾ ഓരോ എംപ്ലോയീസിനും 350 മില്യൺ US ഡോളേഴ്സാണ് ലഭിച്ചത്. അഞ്ചാമത്തെ ഫാക്റ്റ് എന്ന് പറയാൻ പോകുന്നത് വാട്സപ്പ് മറ്റ് കമ്പനീസിൻ്റെ പോലെ പരസ്യമൊന്നും സെല് ചെയ്യാറില്ല എന്നൊരു കാര്യമാണ്. അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് പരസ്യങ്ങളിലല്ല, മറിച്ച് മറ്റ് ചില കാര്യങ്ങളിലാണ് അവർക്കുള്ള വരുമാനം എന്ന് പറയുന്നത്. ആറാമത്തെ ഫാക്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വാട്സപ്പ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതുവരെ അവരൊരു ചില്ലി കാശ് പോലും വാട്സപ്പിൻ്റെ മാർക്കറ്റിങ്ങിനോ അതോ പരസ്യങ്ങൾക്കോ വേണ്ടി ചിലവാക്കിയിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ഇനി ഏഴാമത്തെ ഫാക്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഫേസ്ബുക്ക് വാട്സപ്പിന് വാങ്ങിയത് 19 ബില്യൺ US ഡോളേഴ്സിനായിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഗൂഗിള് വാട്സപ്പിനെ അപ്രോച്ച് ചെയ്തിരുന്നത് 10 ബില്യൺ US ഡോളേഴ്സിനായിരുന്നു. എന്നാൽ അത് വാട്സപ്പ് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഇനി ലാസ്റ്റ് ഫാക്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നാസയുടെ തന്നെ എൻറ്റയർ പ്രോഫിറ്റിനെക്കാട്ടും കൂടുതലാണ് വാട്സപ്പിൻ്റെ പ്രോഫിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് ലഭിച്ചാൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ തൊട്ടടുത്തുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ട ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.